കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാനം സംബന്ധിച്ച് ആശങ്കകൾ നീക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും. നിയമസഭയിൽ സബ്മിഷനായി ഡോക്ടർ എം കെ മുനീർ MLA വിഷയം ഉന്നയിച്ചത് ഇവർക്ക് പ്രത്യാശ പകരുന്നുണ്ട്. 2023 ഓഗസ്റ്റ് 21 വൈകിട്ട് 6 മണിക്ക് ഭാര്യ റംലത്തുമായി അവസാനം ഫോണിൽ സംസാരിച്ച് 7:30 വീട്ടിലെത്തും എന്ന് പറഞ്ഞതാണ്. 7:24 കുറച്ച് വൈകുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ഇട്ടു. തൊട്ടടുത്ത ദിവസം 1:45 കുടുംബസുഹൃത്തിനെ വിളിച്ച് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. 6:30 കുടുംബസുഹൃത്ത് ഭാര്യയെ വിളിച്ച് പറയുകയാണ് മുഹമ്മദ് ആട്ടൂരിനെ കണ്ടെത്താൻ പരാതി നൽകണം എന്ന്. ക്രൈം നമ്പർ 10/10/23 ആയി കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 57 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടക്കുന്നു. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സർ. ഇന്നലെ ആ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും ഒന്ന് കണ്ടിരുന്നു. മുഖ്യമന്ത്രി അവരോട് സംസാരിച്ചിട്ടുണ്ട് സർ. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. മാമി എന്ന ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാനം നടന്ന് 10 മാസവും 21 ദിവസവും പിന്നിടുകയാണ്. 2023 ഓഗസ്റ്റ് 21 കോഴിക്കോട് അരയിടത്ത് പാലത്തിന് സമീപത്തെ ഓഫീസിൽ നിന്നും രാത്രി 7 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണാതായത്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്താതായതോടെയാണ് വിഷയം സബ്മിഷനായി ഡോക്ടർ MK മുനീർ MLA നിയമസഭയിൽ ഉന്നയിച്ചത്. കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരെ കണ്ടിരുന്നു. കേസ് സംബന്ധിച്ച എല്ലാ ആശങ്കകളും അകറ്റുമെന്നാണ് മുഖ്യമന്ത്രി കുടുംബത്തിനും ആക്ഷൻ കമ്മിറ്റിക്കും ഉറപ്പു നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളും നിയമസഭയിൽ MK മുനീർ MLA അവതരിപ്പിച്ച സബ്മിഷനും പ്രതീക്ഷ പകരുന്നതാണെന്ന് ആട്ടൂർ മുഹമ്മദിന്റെ മകൾ അദീബ നൈന കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് എന്തായാലും മുഖ്യമന്ത്രി ഓക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതുവരെ നമുക്ക് ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പം കുടുംബം തന്നെ ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറഞ്ഞല്ലോ. അപ്പം എന്തായാലും മുഖ്യമന്ത്രി ചെയ്യാം എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പൊതുമണ്ഡലത്തിൽ സജീവമായ ഒരാളെ പോലീസിന് 10 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താനാകാത്തത് ഗൗരവകരമാണെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അസ്ലം ബക്കർ പറഞ്ഞു. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിച്ചതായും അസ്ലം വ്യക്തമാക്കി. ഇവിടുത്തെ അന്വേഷണം നടക്കുന്നതിൽ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ കുടുംബവും അതിൽ തൃപ്തരല്ല എന്നാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്. ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിനെ കാണാതായി, അദ്ദേഹം ഒരു പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ, പൊതുമണ്ഡലത്തിൽ കച്ചവടം ചെയ്യുന്ന അദ്ദേഹത്തിനെ കാണാതായിട്ട് യാതൊരു വിധത്വമ്പുമില്ല. എന്താ കേരള പോലീസിന് സംഭവിച്ചതാണ് ഞങ്ങളുടെ ചോദ്യം. നേരത്തെ അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആ പ്രവർത്തനത്തിൽ തൃപ്തരല്ല, അത് കുടുംബം തൃപ്തരല്ല, അതുപോലെ തന്നെ പിന്നെ നാട്ടുകാരും തൃപ്തരല്ല. അതിനിടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന റിവ്യൂ യോഗത്തിൽ ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. കോഴിക്കോട് ടൗൺ ACP, നടക്കാവ് ഇൻസ്പെക്ടർ, 4 സീനിയർ പോലീസ് ഓഫീസർമാർ എന്നിവരുൾക്കൊള്ളുന്ന സംഘത്തിൽ സൈബർ പോലീസ് വിദഗ്ധനും ഉൾപ്പെടും. കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.